ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്ബ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ കുറച്ച് നാളെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫിയുടെ സോഷ്യൽ സ്റ്റഡീസ് NCERT 6-ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് 2-ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഒരു പ്രിപ്പറേഷനും, നിങ്ങളെ PSC ദെൻ SSC RRB എല്ലാം തുടങ്ങിയ ഓരോ മത്സര പരീക്ഷകൾക്കും, ഇപ്പം നമുക്ക് RRB SSC ഒക്കെ ഒറ്റ ലെവലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറയാം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നും ഞാൻ പറയാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്യാവശ്യം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടിയിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2-ാമത്തെ ചാപ്റ്റർ ആണ്. ഗ്ലോബ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ജോഗ്രഫിയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനു മുൻപ് തന്നെ ടീച്ചേഴ്സ് ഡേ വിഷസ് അറിയിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കിനി പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കേരള PSC പ്രിപ്പറേഷന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ 8921265993. ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കേരള PSC വേണ്ടിയിട്ടും സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമി വഴി ഞാൻ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ നമ്മൾ അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലോബ് എന്താണ്. ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പല ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് പല ഓഫീസുകളിലൊക്കെ ഒരു നീല, നമ്മുടെ എർത്തിന്റെ അതേ ഷേപ്പിലുള്ള ഗ്ലോബ് നമുക്ക് നേരിട്ട് കാണാനും കറക്കി കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഗ്ലോ, ഒരു എർത്തിന്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഗ്ലോബ്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബ്സ് എന്ന് പറയുന്നത് അതിന് വേരിയസ് സൈസിലുണ്ട്. നമുക്ക് ബിഗ് വൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മോൾ പോക്കറ്റ് ഗ്ലോബ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബലൂൺസ് പോലത്തെ ഗ്ലോബ് ലൈക്ക് ബലൂൺസിനെ പോലത്തെ അവൈലബിൾ ആണ് അല്ലെ. ഈ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നതല്ല, അതെന്താണ് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കറക്കി കറക്കി അതിനകത്ത് ഗ്ലോബിൽ നമുക്ക് ധാരാളം രാജ്യങ്ങൾ കാണാൻ പറ്റും, കോണ്ടിനെന്റ്സ് കാണാൻ പറ്റും, ഓഷ്യൻസ് കാണാൻ പറ്റും. അതൊക്കെ കറക്റ്റ് സൈസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്ലോബിന്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം ഗ്ലോബിന്റെ പ്രത്യേകതയിലേക്ക് നോക്കാം. അപ്പോ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലോബ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്ലോബിനെ, ഞാൻ ഒരു ഇമേജ് എടുക്കാം, ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലോബ് അല്ലെ. ഒരു ടിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് സാധാരണയായിട്ട് ഗ്ലോബുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും, ഒരു സൂചി, ഒരു നീഡിൽ എന്തായിരിക്കും അതിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതിന്റെ അക്ഷം, നമ്മൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ആക്സിസ് അല്ലെങ്കിൽ അക്ഷം എന്നാണ് വിളിക്കുന്നത്. ഒരു ഇങ്ങനെയായിരിക്കും നമുക്ക് ഗ്ലോബ് ഉണ്ടാവുക, അതിനിങ്ങനെ ഒരു സൂചി ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഒരു നീഡിൽ അല്ലെങ്കിൽ ഒരു സൂചിയിലായിരിക്കും അതിന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പം ഗ്ലോബില് 2 പോയിന്റ്സ് ഉണ്ടാകും. ഏതാണ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, താഴെ ഒരു പോയിന്റ് ഉണ്ടാവും. അതിന് ഒന്നിനെ നമ്മൾ നോർത്ത് പോളെന്നും താഴത്തേന് സൗത്ത് പോളെന്നും വിളിക്കുന്നു അല്ലെ. 2 പോയിന്റുകൾ 2 ധ്രുവങ്ങളാണ്, ഉത്തര ധ്രുവം എന്നും ദക്ഷിണ ധ്രുവം എന്നും നമ്മൾ പറയും. ഇനി നോക്കാം, ഈ ഭൂമി നീങ്ങുന്നതിനനുസരിച്ച് തന്നെ ഈ ഗ്ലോബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്ലോബ് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റിയൽ എർത്ത് യഥാർത്ഥത്തില് ഭൂമി എന്താണ് അതിന്റെ സ്വന്തമായിട്ടുള്ള അച്ചുതണ്ടിന് ചുറ്റുമാണ് നീങ്ങുന്നത് അല്ലെ. അതെന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈൻ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഇമാജിനറി ലൈൻ നമുക്ക് പറയാം, ഞാൻ ഇമേജ് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. നോക്കാം, ഇതാണ് നമുക്കൊരു ഇമാജിനറി ലൈൻ. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, ഇക്വേറ്റർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഭൂമധ്യ രേഖ എന്ന് മലയാളത്തിലൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഭൂഗോളത്തിൽ നമുക്ക് ഒരു സാങ്കല്പിക രേഖ, അതിന് 2 ഈക്വൽ ആയിട്ട് മുകളിലും താഴെയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ നമുക്കറിയാം മുകളിലെ കുറച്ച് ഒരു അർദ്ധഗോളമുണ്ട്, ഇവിടെ ഒരു ഇത്രയൊരു ഏരിയ അർദ്ധഗോളമായിട്ട് വരുന്നുണ്ട്, താഴെയും എന്താണ് ഒരു അർദ്ധഗോളമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കതിനെ ആ എർത്തിനെ ഹാഫ് ഓഫ് എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയ നമ്മൾ എന്ത് പറയുന്നു, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. താഴത്തെ എന്താണ് സൗത്തേൺ ഹെമിസ്ഫിയർ, സതേൺ ഹെമിസ്ഫിയർ, ഇങ്ങനെ രണ്ടായിട്ടാണ് നമുക്ക് എർത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമാജിനറി സർക്കുലർ ലൈൻ ആണ്, എർത്തിലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സാങ്കല്പിക ലൈൻ ആണ്. ഓക്കെ, അപ്പം എ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദ പോൾസ് ആർ കോൾഡ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇവിടെ പറയുന്നതാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ മുകളിലേക്ക് കാണാൻ പറ്റും, പാരലൽ ആയിട്ടാണ് ലൈൻസ് പോകുന്നത്. കണ്ടോ ഇങ്ങനെ ഓരോന്നും പാരലൽസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എന്ത് ലൈറ്റ് ഈ പറയുന്ന പാരലൽ ആയിട്ടാണ് ലൈൻസ് പോകുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമധ്യരേഖയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 0 degree ആണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0 degree ആണ് ഇതിന്റെ ഇക്വേറ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നുള്ളത് 0 degree അക്ഷാംശത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെ. ഇനി അതിന്റെ ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മുടെ പോളിലേക്ക് പോകുമ്പോൾ ദൂരം എന്താണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു വൃത്തത്തിന്റെ 1/4 പറയുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും 360 degree 1/4 ആയിരിക്കും. അതായത് നമുക്ക് വേറൊരു കാര്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എത്രയാണ്? നമുക്ക് അതിനെ 90 degree ആയിട്ട് പറയാൻ പറ്റും അല്ലെ. അപ്പം നമുക്ക് പറയാൻ പറ്റും മുകളില് 90 degree വരുന്നു, താഴെയും എത്ര വരുന്നു? 90 degree വരുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഇക്വേറ്റർ എന്താണ്? 0 degree ലാറ്റിറ്റ്യൂഡ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേറ്ററിൽ നിന്നുള്ള ലൈൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ മാക്സിമം എത്രയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലും, അതായത് നോർത്തേൺ പോളിലും സൗത്ത് പോളിലും 90 degree ആണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് നമുക്കുള്ളത്. 4 പ്രധാനമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് നോർത്തേൺ പോളില്ലേ, നമ്മൾ പറഞ്ഞു വടക്കൻ അക്ഷാംശങ്ങൾ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിനും സതേൺ ഹെമിസ്ഫിയറിനും നമ്മൾ ഓരോ അക്ഷാംശത്തിനെ ഡിനോട്ട് ചെയ്യുന്ന നോർത്ത് പോളിനെ എൻ എന്നും സൗത്ത് പോളിനെ എസ് വെച്ചിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് വരുന്നത്. ഒന്നാമത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്. കേട്ടോ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്. രണ്ടാമത്തത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇത് വരുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന സതേൺ ഹെമിസ്ഫിയറിലാണ്. ഇത്രയുമാണ് സതേൺ ഹെമിസ്ഫിയർ വരുന്നത്. ഈ ഒരു ഏരിയ ഇവിടെയാണ് നമുക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആർട്ടിക് സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ആർട്ടിക് സർക്കിൾ വരുന്നത് എവിടെയായിട്ടാണ്? നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് ആർട്ടിക് സർക്കിൾ വരുന്നത്. ഓക്കെ, നോർത്ത് ആണ്, ഹെമിസ്ഫിയറിന്റെ നോർത്തേൺ ഭാഗത്തായിട്ടാണ് എക്വേറ്ററിന്റെ നോർത്തേൺ ഏരിയയിലായിട്ടാണ് നമുക്ക് ആർട്ടിക് സർക്കിൾ വരുന്നത് മൂന്നാമത്തത്. ഇനി നാലാമത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അന്റാർട്ടിക് സർക്കിൾ അല്ലെ. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 4 രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിനകത്ത് ഓരോന്നിന്റെയും ഡിഗ്രീസും പഠിച്ചു വെക്കാം. അപ്പൊ ആർട്ടിക് സർക്കിളിന്റെ സർക്കിൾ നമ്മൾ പറഞ്ഞു നോർത്ത് പോളും നൈറ്റ് ഹെമിസ്ഫിയർ സൗത്ത് പോളും 90 degree ആണെന്ന് പറഞ്ഞു. ഇനി നോക്കാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ 21 1/3 degree നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 1/3 degree സൗത്ത്, താഴെ വരുന്നു. ഇനി ആർട്ടിക്കും അന്റാർട്ടിക്കും 66 വെച്ചിട്ടാണ് വരുന്നത്. 66 1/2 നോർത്തും 66 1/2 degree സൗത്തുമാണ് അന്റാർട്ടിക് സർക്കിൾ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫ്രിജിഡ് സോൺ എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ, ദെൻ ടോറിഡ് സോൺ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഈ പറയുന്ന ടോറിഡ് സോൺ എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലായിട്ട് വരുന്ന സ്പേസസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാ അക്ഷാംശങ്ങളിലും, ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലൂടെ പോകുന്ന എല്ലാ അക്ഷാംശങ്ങളിലെയും വർഷത്തിൽ ഒരിക്കലെങ്കിലും സൂര്യൻ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അതിന്റെ മുകളിൽ വരും. അതുകൊണ്ട് ഈ പരപ്രദേശത്ത് എന്തായിരിക്കും? ചൂട് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു ഏരിയയെ നമ്മൾ വിളിക്കുന്നത് ടോറിഡ് സോൺ എന്നാണ്. ഇതിനെ ടോറിഡ് സോൺ എന്ന് വിളിക്കാനുള്ള കാരണം ഒന്നുകൂടെ പറയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോനും ഇടയിലായിട്ടാണ് ടോറിഡ് സോൺ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ടുള്ള എല്ലാ അക്ഷാംശങ്ങളിലേക്കും എന്താണ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും സൂര്യൻ അതിന്റെ കൃത്യമായിട്ട് മുകളിൽ വരികയും ആ പ്രദേശത്ത് എന്താണ് ഭയങ്കര ചൂട് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ടോറിഡ് സോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടെമ്പറേറ്റ് സോണ്. അപ്പൊ ടെമ്പറേറ്റ് സോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ടെമ്പറേറ്റ് സോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തന്നെ നോക്കാം, ഈ ഇമേജ് നോക്കി പറയാം. അപ്പോ ഇവിടുത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല്
ആർട്ടിക് സർക്കിൾ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ബിറ്റ്വീൻ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ പറയാം ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ സൗത്ത് ടെമ്പറേറ്റ് സോണും നോർത്ത് ടെമ്പറേറ്റ് സോണും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനകത്ത് മാക്സിമം ഇവർ വരുന്ന ടോപ്പിക് ഓഫ് ക്യാൻസർ ഇവിടെ വന്നു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതാണ്ട് ഇവിടെ വരുന്നു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈ ഏരിയയിൽ വരുന്നു. മാക്സിമം സൂര്യന്റെ പ്രകാശം നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഓക്കെ, സൂര്യന്റെ പ്രകാശം ഇങ്ങോട്ട് വരും. അപ്പം സാധാരണ സമയത്ത് എന്താണ് ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ സൂര്യരശ്മികളെ ഏൽക്കുന്നത് കുറഞ്ഞു വരും. ഈ ഒരു ഏരിയയിലേക്ക് എന്താണ് സൂര്യന്റെ രശ്മികൾ വന്ന് ഏൽക്കുന്നത് എന്തായിരിക്കും കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആർട്ടിക് സർക്കിളിലേക്കും ഇവിടെ നോക്കാം, അന്റാർട്ടിക് സർക്കിളിലേക്ക് നോക്കുമ്പോഴും എന്തായിരിക്കും ഇവിടെയൊക്കെ ഈ പറയുന്ന അതിർത്തിയിലൊക്കെ മിതമായിട്ട് താപനിലയെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോലെ വിച്ച് ഈസ് നോൺ ആസ് മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് കോൾഡ് ടെമ്പറേറ്റ് സോൺസ്. മനസ്സിലായല്ലോ. ഇനി അവസാനത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഫ്രിജിഡ് സോൺസ് ആണ്, രണ്ട് അറ്റങ്ങളിലും നമുക്ക് ഫ്രിജിഡ് സോൺസ് കാണാം. അപ്പൊ ഫ്രിജിഡ് സോൺസിന്റെ പ്രത്യേകത എന്താണ്, ഇവിടത്തെ എപ്പോഴും അന്റാർട്ടിക് സർക്കിളിലും അതോടൊപ്പം ആർട്ടിക് സർക്കിളിലും ടെമ്പറേച്ചർ അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും തണുപ്പായിരിക്കും. കാര്യം എന്താണ്, ഇവിടത്തെ നമ്മുടെ സൂര്യൻ എന്താണ് ചക്രവാളത്തിന് മുകളിൽ എന്താണ് വന്ന് ഉദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ കിരണങ്ങൾ എങ്ങോട്ടായിരിക്കും എപ്പോഴും ചരിഞ്ഞല്ലേ പോവുക, ചെരിഞ്ഞാണ് എങ്ങോട്ട് അടിക്കുള്ളൂ. അപ്പൊ ആ ഏരിയയിലേക്ക് നമുക്ക് എന്തായിരിക്കും താപം കുറവായിരിക്കും, കുറഞ്ഞ താപമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഫ്രിജിഡ് സോൺസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഓരോ കാലാവസ്ഥയുടെ പ്രത്യേകത. മനസ്സിലായാലും ഏറ്റവും ചൂട് കൂടുതലുള്ള ഏരിയയായിരിക്കും ടോറിഡ് സോണിലായിരിക്കും, അതിനുശേഷം ടെമ്പറേറ്റ് സോണിലെ മീഡിയം ടെമ്പറേച്ചർ, ഫ്രിജിഡ് സോണിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റ് സോൺസ് ഓഫ് എർത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, രണ്ട് ഇമേജ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കേ ഒരു നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നമുക്ക് ഒരുപാട് ലൈൻസ്, ഇമാജിനറി ലൈൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ആണ് പോയിട്ടുള്ളത്, ഇവിടുന്ന് താഴേക്കുള്ള ഒരു ലൈൻ ആണ് പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക്, അതായത് നമ്മൾ പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചിട്ടില്ലേ, അപ്പൊ ഇതിനുള്ള ഓരോ ദൂരവും എന്തായിരിക്കും എല്ലാം പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ രേഖാംശത്തിന്റെ മെറീഡിയനുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ രേഖാംശം നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ഇങ്ങനെ അളന്ന് നോക്കി കഴിഞ്ഞാല് ഇതിനെ നമുക്ക് ഓരോ ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഓരോ ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഡിഗ്രി നമുക്ക് പിന്നീട് എങ്ങനെയാണ് തരംതിരിക്കാൻ പറ്റുക, ആ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയെ നമുക്ക് മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, മിനിറ്റ്സിനെ എങ്ങനെയാണ് നമുക്ക് സെക്കൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് വേറെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ കണ്ടോ, പ്രൈം മെറീഡിയൻ എന്ന് പറഞ്ഞൊരു ലൈൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയുടെ ഒരു ഏകദേശം എന്താണ് നോർത്ത് ടു സൗത്ത്, അതായത് വടക്ക് തെക്കോട്ട് കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. അത് ഇതിലൂടെ പാസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയിലൂടെ വടക്ക് തെക്കോട്ട് കടന്നു പോകുന്ന ഭൂമിയിലെ ഒരു സാങ്കല്പിക രേഖയാണ് പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എങ്ങനെയാണ് രണ്ടായിട്ടാണ് തരംതിരിച്ചത്, അതായത് ഇവിടെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ലൈന്, അതുപോലെ ഈ ഒരു ഏരിയയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് അർദ്ധഗോളമായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്, നോർത്തേൺ ആയിട്ടും സതേൺ ആയിട്ടും അല്ലെ, നമുക്ക് രണ്ടായിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് അർദ്ധഗോളം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, സീറോ ഡിഗ്രി ആണ് വരുന്നത്, എത്രയാണ് സീറോ ഡിഗ്രി ആണ് വരുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ പറയാം ഈസ്റ്റ്, ദെൻ നെക്സ്റ്റ് സോറി ഇവിടെ ഈസ്റ്റ് വരുന്നു, ഇവിടെ എന്താണ് വെസ്റ്റ് വരുന്നു. അപ്പൊ ഈസ്റ്റും അതോടൊപ്പം വെസ്റ്റുമായിട്ടാണ് തരംതിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ നമുക്ക് ഈ രണ്ട് അക്ഷങ്ങൾ കൂടി വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ മെറീഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരച്ചിരിക്കുന്നതാണ്. അപ്പൊ അതോടൊപ്പം രണ്ട് റൈറ്റ് ആംഗിൾസ് ആണ് ഇക്വേറ്ററിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇതിലൂടെ ഇക്വേറ്റർ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും റൈറ്റ് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പൊ ഓരോ ഡിഗ്രിയും നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, മിനിറ്റ്സിന് സെക്കൻഡ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ ബാക്കി നമുക്ക് പറയാം പ്രൈം മെറിഡിയനെ കുറിച്ച് പറഞ്ഞു. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനറി ലൈൻ ആണ്, ഇതിലൂടെ കടന്നു പോകുന്ന ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയുടെ വടക്ക് തെക്കോട്ട് കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് പ്രൈം മെറിഡിയൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ലോഞ്ചിറ്റ്യൂഡും ടൈമും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം.
ഓക്കേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സമയം നമ്മൾ ഏറ്റവും അളക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ അല്ലെങ്കിൽ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സമയം അളക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലെ അപ്പം നമ്മുടെ ഗ്രീൻവിച്ചിലെ പ്രൈം മെറിഡിയന് എന്താണ് ആകാശത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് അതായത് സൂര്യൻ ഉണ്ടാകുന്ന സമയത്ത് ഈ മെറിഡിയനിലുള്ള എല്ലാ സ്ഥലങ്ങൾക്കും അർദ്ധരാത്രിയോ അല്ലെങ്കിൽ ഉച്ചയോ ആയിരിക്കും വരുന്നത് മനസ്സിലായോ അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക ഗ്രീൻവിച്ചിൽ നമ്മൾ പറഞ്ഞു പ്രൈം മെറിഡിയന്റെ കാര്യം പറഞ്ഞു അല്ലെ അപ്പൊ ആകാശത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് എവിടെയാണോ സൂര്യൻ വരുന്നത് അപ്പൊ ഈ മെറിഡിയനിൽ എന്തായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഒന്നല്ലെങ്കിൽ അർദ്ധരാത്രി ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അതിന് ഉച്ചയായിരിക്കും മിഡ് ഡേ അല്ലെങ്കിൽ എന്തായിരിക്കും ഉച്ചയായിരിക്കും ഓക്കെ അപ്പം ആ സ്ഥലങ്ങള് ഗ്രീൻവിച്ച് സമയത്ത് എന്താണ് ഒന്നല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗങ്ങള് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുമായിരിക്കും ഓക്കെ വിച്ച് വിൽ ബി വെസ്റ്റ് ഓർ വിൽ ബി ബിഹൈൻഡ് ഇറ്റ് ഇനി നമുക്ക് നോക്കാം ഇതിന്റെ വ്യത്യാസം അപ്പോ വ്യത്യാസത്തിന്റെ നിരക്ക് ഇനി നമുക്ക് നോക്കാം ഭൂമി ഏകദേശം എത്രയാണ് 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി ആണ് കറങ്ങുന്നത് അല്ലെ അപ്പം 360 ഡിഗ്രി ആണ് 24 മണിക്കൂർ എടുത്തിട്ട് കറങ്ങുന്നത് അതായത് നമുക്ക് പറയാൻ പറ്റും 15 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ 1 ഡിഗ്രി ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഒരു മണിക്കൂറിൽ 15 ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് ഇൻ 4 മിനിറ്റിൽ 1 ഡിഗ്രി ഓക്കെ അതുകൊണ്ട് ഇതിന് നമുക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക അപ്പം ഗ്രീൻവിച്ചിൽ ഉച്ചയ്ക്ക് 12 മണി ആകുന്ന സമയത്ത് എന്താണ് സമയം എത്ര വരും ഗ്രീൻവിച്ചിൽ 15 ഡിഗ്രി കിഴക്കായിരിക്കും സമയം വരുന്നത് അതായത് 15 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും 60 മിനിറ്റ്സ് വരുന്നു ഓക്കെ 15 × 4 60 മിനിറ്റ്സ് വരുന്നു അതായത് ഗ്രീൻവിച്ച് സമയം 1 മണിക്കൂർ മുന്നിലാണ് ഗ്രീൻവിച്ചിന് പടിഞ്ഞാറ് 15 ഡിഗ്രി സമയം ഗ്രീൻവിച്ച് സമയത്താൽ 1 മണിക്കൂർ പിന്നിലാണ് അതായത് കിഴക്കിലെയും പടിഞ്ഞാറിലെയും കാര്യമാണ് പറയുന്നത് അപ്പൊ പടിഞ്ഞാറ് എന്തായിരിക്കും 1 മണിക്കൂർ കുറവാണ് കിഴക്കിൽ 1 മണിക്കൂർ കൂടുതലാണ് അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ 11 അതായത് 11 മണിയായിരിക്കും ഈ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻവിച്ചില് 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഗ്രീൻവിച്ച് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എന്താകും അത് അർദ്ധരാത്രി ആയിരിക്കും പകുതി വരുമ്പോൾ ഇനി നമുക്ക് നോക്കാം ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓരോ രാജ്യത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം അവിടെ ശ്രദ്ധിക്കാം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ ഫുള്ളും എന്ത് ചെയ്യുന്നത് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള മെറിഡിയനുകളിൽ എന്തായിരിക്കും സ്ഥലങ്ങളുടെ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയവും ഡിഫറെന്റ് ആയിരിക്കും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തില് ദ്വാരകയും അതോടൊപ്പം അസമിലെ ദിബ്രുഗഡിലും നമുക്ക് പ്രാദേശിക ടൈം പറയുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ 45 മിനിറ്റ്സിന്റെ വ്യത്യാസം ഉണ്ടാകും ഓക്കെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു രാജ്യത്തിന്റെ ചില സ്റ്റാൻഡേർഡ് മെറിഡിയൻ നമുക്ക് ലോക്കൽ ടൈം രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് അത് അത്യാവശ്യമാണ് അത് കാര്യം നമ്മൾ ടൈം ഒരു രാജ്യത്താണെങ്കിലും പലരും പല വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇന്ത്യയില് ശ്രദ്ധിക്കുക 82/1/2 ഡിഗ്രി ഈസ്റ്റ് ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കിയേക്കുന്നത് സ്റ്റാൻഡേർഡ് സമയമായിട്ട് സ്റ്റാൻഡേർഡ് ISTഎന്ന് പറയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് അപ്പൊ ഇതിന്റെയാണ് ഓക്കെ അപ്പൊ ഇന്ത്യയിലെ 82/1/2 ഡിഗ്രി ഈസ്റ്റിന്റെ രേഖാംശമാണ് സാധാരണയായിട്ട് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പ്രാദേശിക സമയമാണ് രാജ്യത്തിന്റെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ആവുന്നതായിരിക്കും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ആദ്യം ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളെ പ്രിപ്പയർ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് വെബ്സൈറ്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കമൻസ് കൂടി രേഖപ്പെടുത്തുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്